നമസ്കാരം. മധ്യപ്രദേശിലെ താബറയിൽ BJP യുടെ തിരഞ്ഞെടുപ്പ് റാലി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP നേതാവും മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമായ ജ്യോതിരാദിത്യ സിന്ധ്യ. BJP യുടെ പ്രചാരണ റാലിക്കിടെ സംഭവിച്ച ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നാക്കുപിഴ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ 3 മധ്യപ്രദേശിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP നടത്തിയ പ്രകടന റാലിയിലാണ് BJP നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യക്ക് നാക്കുപിഴച്ചത്. കൈപ്പത്തി ചിഹ്നത്തിൽ അമർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നായിരുന്നു സിന്ധ്യ തന്റെ പ്രചരണ റാലിയിൽ BJP പ്രവർത്തകരോട് വോട്ട് അഭ്യർത്ഥിച്ചത്. കോൺഗ്രസ് എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും നാക്കുപിഴച്ച സിന്ധ്യ ഉടൻ തന്നെ താമരയ്ക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് തിരുത്തുകയായിരുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസ് ആണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നാക്കുപിഴയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. സിന്ധ്യാജി, നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, മധ്യപ്രദേശിലെ ജനങ്ങൾ നവംബർ 3 കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യുമെന്ന് പങ്കുവച്ചായിരുന്നു കോൺഗ്രസ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നാക്കുപിഴയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. 2020 മാർച്ചിലാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് BJP ചേർന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂടെ 22 MLA മാരും മാർച്ചിൽ കോൺഗ്രസ് വിട്ടിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂടെ ഇറങ്ങിപ്പോയ 22 MLA മാരുൾപ്പെടെ 28 നിയമസഭാ സീറ്റുകളിലേക്കാണ് നവംബർ 3 മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യൂ എന്ന വാക്ക് മുതലെടുക്കാനാണ് മധ്യപ്രദേശിലെ കോൺഗ്രസും കമൽനാഥും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഡെയിലി ഓൺലൈൻ ന്യൂസ്. ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ.